മറ്റന്നാൾ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും നിയമിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമരം ചെയ്തവരോട് സർക്കാരിന് പ്രതികാര ബുദ്ധിയാണെന്നും ശത്രുക്കളെപ്പോലെയല്ല ഉദ്യോഗാർത്ഥികളെ കാണേണ്ടതെന്നും പ്രതിപക്ഷം പറഞ്ഞു. ഓഗസ്റ്റ് 4 കാലാവധി അവസാനിക്കുന്ന പി എസ് സിയുടെ 493 റാങ്ക് പട്ടികകളും നീട്ടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ അവതരണാനുമതി തേടിയത്. പുതിയ റാങ്ക് പട്ടിക വരുന്നതുവരെ നിലവിലുള്ള പട്ടികയിൽ നിന്നും നിയമനം നടത്തണമെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. സാർ, കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ കരുവന്നൂർ ബാങ്കിന്റെ നിലവാരത്തിലേക്ക് താഴ്ത്തരുത് എന്നാദ്യമായി ഈ സർക്കാരിനോട് ഈ സഭയിൽ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുക. ഉദ്യോഗാർത്ഥികളുടെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റു പലതും സംരക്ഷിക്കപ്പെടാനുള്ള കേന്ദ്രമായി പി എസ് സിയെ മാറ്റാൻ സർക്കാർ അനുവദിക്കരുത്, അത് പാർട്ടി സർവീസ് കമ്മീഷനാക്കാൻ അനുവദിക്കരുത് എന്ന് ആവർത്തിച്ച് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. റാങ്ക് പട്ടിക നീട്ടില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. എൽ ജി എസ് റാങ്ക് പട്ടിക നീട്ടാനുള്ള ഉത്തരവിനെതിരെ പി എസ് സി അപ്പീൽ പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും നിയമനം നൽകാൻ കഴിയില്ലെന്നും പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോവിഡ് സാഹചര്യത്തിൽ ഒഴിവുകൾ ഉണ്ടാകുന്ന കാര്യത്തിലോ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലോ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തോ ഈ സർക്കാരിന്റെ കാലത്തോ പി എസ് സിക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നില്ല. അതിനാൽ റാങ്ക് ലിസ്റ്റുകൾ വീണ്ടും നീട്ടാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി നൽകുകയും ചെയ്യുക എന്നുള്ളത് സർക്കാരിന്റെ നയമല്ല. നിലവിൽ പട്ടിക നീട്ടിയതിന്റെ ഒരു പ്രയോജനവും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കില്ലെന്നും അനുകമ്പയോടെ ഉദ്യോഗാർത്ഥികളെ കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ശത്രുതാ മനോഭാവത്തോടുകൂടി പ്രതികാര മനോഭാവത്തോടുകൂടി അവരോട് പെരുമാറുകയും കൃത്യമായ നിയമനങ്ങൾ നടക്കാതെ പോവുകയും എസ് ഐ ടി പറഞ്ഞിട്ട് പോലും നീട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്തതും ഈ നടപടിയിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണാൻ കണ്ണും കാതുമില്ലാത്ത ഈ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്തു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം.